ഈസി ഹോംവർക്ക്. ഞാൻ സ്വാതി. നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്, ഞാനിപ്പോ വീഡിയോ എടുക്കുമ്പോ നല്ല മഴയാണ് പുറത്തുള്ളത്, അപ്പൊ അതിന്റേതായ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പൊ ഭയങ്കര മഴയാണ്, അപ്പൊ ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, നിങ്ങൾ സഹകരിക്കണം. ഓക്കെ, അപ്പൊ മോനും കൂടെ ഉറങ്ങുന്ന സമയവും പിന്നെ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂ. അതാണ് മഴേനെ മൈൻഡ് ആക്കാതെ മോന്റെ ഉറക്കത്തിന് മാത്രം പ്രയോറിറ്റി കൊടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് അല്ല, ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 71 ആണെന്ന് തോന്നുന്നു. അതിന്റെ ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പെർഫെക്റ്റ് ക്യൂബ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ചാപ്റ്റേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അതുപോലെ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ചാപ്റ്റേഴ്സ് തീർത്ത് തരേണ്ടത്, അതൊക്കെ ഒന്ന് സജഷൻ ആയിട്ട് പറഞ്ഞാൽ കൊള്ളാം. നമ്മൾ അതിനനുസരിച്ച് സ്പീഡപ്പ് ആക്കാൻ ശ്രമിക്കും. ഫുൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് തരാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു മോനുണ്ട്. മോന് പക്ഷേ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നാലും ഞാൻ നിങ്ങൾക്ക് മാക്സിമം എൻ്റെ മാക്സിമം ചെയ്തു തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ സഹകരണം ഒക്കെ നിങ്ങൾ ലൈക്സിലൂടെയും കമൻസിലൂടെയാണ് രേഖപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ് ആണ്. പെർഫെക്റ്റ് ക്യൂബ് എന്നുള്ള ടോപ്പിക്കിനകത്ത് ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഓക്കെ, അപ്പൊ പേജ് നമ്പർ 74 ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പെർഫെക്റ്റ് ക്യൂബ്? ഇത് തന്നിരിക്കുന്ന നമ്പേഴ്സ് ആണ്, ഇതിന് ഏതാണ് പെർഫെക്റ്റ് ക്യൂബ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 400 ആണ്. 400 പെർഫെക്റ്റ് ക്യൂബ് ആണോ അല്ലയോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. സോ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ദെൻ 200 15 25 5. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ് എടുത്ത് എഴുതുമ്പോൾ 2 × 2 × 2 × 2 × 5 × 5. ഓക്കെ, അപ്പൊ ഈ നമ്പർ പെർഫെക്റ്റ് ക്യൂബ് ആകണമെങ്കിൽ ഓരോ പ്രൈം ഫാക്ടറും 3 വീതം വേണം, അതായത് 3 വീതമുള്ള പെയേഴ്സ് ആക്കാൻ പറ്റണം. അപ്പൊ ഇവിടെ 2 3 വീതമുള്ള ഒരു പെയേഴ്സ് ആക്കി, പക്ഷെ ഇവിടെ ഒരു 2 എക്സ്ട്രാ ആണ്. ദെൻ ഇവിടെ 5 ഒരു 5 കുറവാണ്. സോ നമുക്ക് എന്ത് പറയാം, ഇത് 3 വീതമുള്ള പെയേഴ്സ് ആക്കാൻ പറ്റുന്നില്ല പ്രൈം ഫാക്ടേഴ്സിനെ. സോ നമുക്ക് എന്ത് പറയാം, 400 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല, ഇത് പെർഫെക്റ്റ് ക്യൂബ് അല്ല. ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് നമ്പർ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമ്പർ ഏതാണ്? നെക്സ്റ്റ് നമ്പർ 3375 ആണ്. 3375. ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 5 6 × 5 അല്ലേ, 30 വരാം. അപ്പൊ 6 ദെൻ 7 × 5 35 വരും. ദെൻ 5 × 5 25. ഓക്കെ, 5 ഇല്ല, 1 × 5 പോകും. ദെൻ 3 × 15 5 × ദെൻ 5 2 × 10 വരും. 7 ദെൻ 3 9 3. ഓക്കെ, ഇവിടുത്തെ പ്രൈം ഫാക്ടേഴ്സ് 5 × 5 × 5 ദെൻ 3 × 3 × 3. ഓക്കെ, 3 വീതമുള്ള പെയേഴ്സ് ആക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ നമുക്ക് ഈ നമ്പർ എന്താണ്, ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് നമ്പർ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 8000 ആണ്. ഓക്കെ, 8000 4000 2 പോകും. ദെൻ 1000 വരും. ദെൻ 500 250 5 5 5 5 5. ഓക്കെ, അപ്പൊ പ്രൈം ഫാക്ടേഴ്സ് 2 × 2 × 2 × 2 × 2 × 2 ദെൻ 5 ×
ഫൈവ് ഇൻറ്റു ഫൈവ്. അപ്പൊ മൂന്നെണ്ണം വീതമുള്ള പെയ്യേഴ്സ് ആക്കിയല്ലേ നമ്മള്, ഇതാ ടു ടു ഫൈവ്, ഇതിനെ മൂന്നെണ്ണം വീതമുള്ള പെയ്യേഴ്സ് ആക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു നമ്പർ 8000 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് ഒരു നമ്പർ ആണ്, നെക്സ്റ്റ് നമ്പർ ഇത് നമുക്ക് നോക്കി നോക്കാം. ഫൈവിൽ പോകും, ഫിഫ്റ്റീന് ത്രീ ടൈംസ്, ദെൻ സിക്സിന് വൺ ടൈംസ്, ദെൻ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ടു ടൈംസ് ടെൻ പോകും, ദെൻ ഫൈവില് ഫിഫ്റ്റി, ഓക്കെ ട്വന്റി ഫൈവ് ഇങ്ങനെ വരും. ദെൻ ഫൈവ് സിക്സ് ടൈംസ് പോകും, ദെൻ ടു ടൈംസ് ഫൈവ്, ഓക്കെ ദെൻ വൺ ടു ടൈംസ് വൺ ട്വന്റി ഫൈവ്, ദെൻ ട്വന്റി ഫൈവ് ഫൈവ്, ഓക്കെ. അപ്പൊ ഇതിനെ നമുക്ക് മൂന്നെണ്ണം വീതമുള്ള പെയ്യേഴ്സ് ആക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാം, ഇത് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ്. സോറി, ഞാൻ ഇടയ്ക്ക് പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മിസ്റ്റേക്കാണ്. നിങ്ങൾ ക്ലിയർ ആക്കി എടുത്തോണം പെർഫെക്റ്റ് ക്യൂബ് ആണ് കേട്ടോ. ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് നമ്പർ നോക്കാം. ഓക്കെ ത്രീ ടൈംസ് നോക്കാം, ത്രീ ദെൻ ദെൻ ടൂയിലാണ് ഫൈവ് ഹൺഡ്രഡ്, ടു ഫിഫ്റ്റി, ഓക്കെ നമുക്ക് ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ്, ഓക്കെ. ഇവിടെ മൂന്ന് വീതമുള്ള പെയ്യേഴ്സ് ആക്കാം, പക്ഷെ ഇവിടെ ഒരു ത്രീ കുറവാണ്. സോ നമുക്ക് എന്ത് പറയാം, ഈ ഒരു നമ്പർ പെർഫെക്റ്റ് ക്യൂബ് അല്ല. ഓക്കെ നെക്സ്റ്റ് നമ്പർ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്രയും വരെയുള്ളത്. ഇനി സിക്സ് എയ്റ്റ് ഫൈവ് നയൻ എന്നൊരു നമ്പർ ഉണ്ട്, സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നയൻ. ഇത് പെർഫെക്റ്റ് ക്യൂബ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് കമന്റ് സെക്ഷനിൽ ആൻസർ പറയാം. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് തരാണ്, ആ നമ്പർ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ആ ഒരു നമ്പറിന്റെ ഫാക്ടറൈസേഷൻ ചെയ്ത് തരാം. ഓക്കെ നെക്സ്റ്റ് ഈ ഒരു നമ്പർ നോക്കാം നമുക്ക്, ഫൈവ് ടൈംസ് ഫോർ ദെൻ സീറോ, ട്വന്റി ഫൈവ് ഫൈവ് ടൈംസ് ത്രീ വൺ, ദെൻ ത്രീ ട്വന്റി സെവൻ, ദെൻ നയൻ. ഓക്കെ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫൈവിന് ഒരു പെയർ കുറവാണ്. അപ്പൊ ഇതെന്താണ്, ഈ ഒരു നമ്പറോ എന്തല്ല, പെർഫെക്റ്റ് ക്യൂബ് അല്ല. നെക്സ്റ്റ് നമ്പർ വൺ സീറോ സിക്സ് ഫോർ എയ്റ്റ്, ഇതും പെർഫെക്റ്റ് ക്യൂബ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ എന്നിട്ട് അതിന്റെ ആൻസർ കമന്റ് സെക്ഷനിൽ പറയാം. പെർഫെക്റ്റ് ക്യൂബ് ആണോ അല്ലയോ എന്നുള്ളത് പറഞ്ഞാൽ മതി, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ആ ഒരു രണ്ട് നമ്പറിന്റെ കേസിൽ വരാണെങ്കിൽ കമന്റ് സെക്ഷനിലോ മെയിലിലോ പറയാം, ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കുക, ഇപ്പം മുടക്കൊക്കെയാണ് അല്ലേ, എല്ലാവർക്കും മഴയും ഇതൊക്കെ ആയിട്ട് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് വീട്ടിലിരിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം, അതുവരെ ബൈ.